നിയമസഭയുടെ താഴിടുന്നത് പിണറായി വിജയന്റെ അഴിമതി മറയ്ക്കാനെന്ന കെ സുരേന്ദ്രൻ. നിയമസഭയിൽ നാണം കെട്ട പ്രതിപക്ഷമായി യു ഡി എഫ് മാറുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് കേരളത്തിലെ ജനത്തെ പരിഹസിക്കുകയാണ്. അഴിമതിയിൽ ഭരണപ്രതിപക്ഷം തുല്യരാണെന്നും കൃത്രിമ പ്രതിപക്ഷമായി കോൺഗ്രസ് മാറുന്നതാണ് കേരളത്തിൽ കാണുന്നതെന്നും കെ സുരേന്ദ്രൻ. നിയമസഭയുടെ വാതിൽ പൂട്ടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിസ്റ്റർ സതീശൻ, ജനങ്ങൾ നിങ്ങളെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി ചെയ്യാനാണ് വിധി നൽകിയിരിക്കുന്നത്. എന്നോട് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം നിയമസഭയ്ക്ക് പുറത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്താനാണ്. ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ സതീശ, നിങ്ങളെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വിധി നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാനാണ്. ആ പണി നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഭരണകക്ഷിയുമല്ല പ്രതിപക്ഷവുമല്ലാതെ എന്തിനാണ് ഈ നാണം കെട്ട കീഴടങ്ങൾ ശ്രീ പിണറായി വിജയന് മുമ്പിൽ നടത്തുന്നത്? എനിക്ക് സതീശനോട് പറയാനുള്ളത്, പ്രതിപക്ഷ നേതാവിന്റെ പട്ടം അഴിച്ചു വെച്ച് തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോയ ഭജനമിരിക്കുന്നതാണ് ശ്രീ വി ഡി സതീശൻ നിങ്ങൾക്ക് നല്ലത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള ആൾ തന്നെ നോക്കുകൂലി വാങ്ങുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. പിണറായിയും കുടുംബവും തീവെട്ടിക്കൊള്ള നടത്തുന്നു. സിപിഐ തിരുത്താൻ ശക്തിയാകുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാനം രാജേന്ദ്രൻ ഇപ്പോൾ പിണറായിയുടെ കാര്യസ്ഥനാണ്. ഗൌരവമായ വിഷയങ്ങളെ ലഘൂകരിച്ച് തമാശ പറയുന്നയാളാണ് എം വി ഗോവിന്ദനെന്നും യെച്ചൂരിക്ക് പിണറായിയെ ഭയമാണെന്നും ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടായത്? വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, മുഖ്യമന്ത്രിക്ക് വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി വരുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദമാഷാണ്. ഗോവിന്ദമാഷാണെങ്കിലോ, ഏതെങ്കിലും ഒരു വിഷയം കത്തി നിൽക്കുന്ന ഒരു വിഷയം കേരളത്തിലുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എങ്ങനെ ശാസ്ത്രീയമായിട്ട് തമാശ പറയാൻ സാധിക്കും എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ കാണേണ്ട ഒരു ഗതികേട് ഈ കേരള സമൂഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ കൊള്ള, ഇതിനെക്കുറിച്ച് അടിയന്തരമായി ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ അഭിപ്രായം അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇടവേള.